ഉണ്ടാക്കുന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇതിനു മുൻപ് ജഗന്നാഥപുരി ക്ഷേത്രത്തിലെ അത്ഭുതങ്ങളെ പറ്റിയും ഐതിഹ്യങ്ങളെ പറ്റിയും അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഹൃദയം ഇന്നും തുടിച്ചുകൊണ്ടിരിക്കുന്ന തെളിവിനെ പറ്റിയും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. രണ്ട് വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ എന്തായാലും കണ്ടു നോക്കണം. കണ്ടവരുവാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കണം. ഞാൻ ലിങ്ക് ഇവിടെ ഇട്ടേക്കാവേ. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നതും ജഗന്നാഥപുരി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ്. ഭഗവാൻ ജഗന്നാഥന്റെ പരമഭക്തയുടെ ഒരു കഥയാണ്. ഈ ഭക്തയുടെ പേര് ലാണ്ടിമാത എന്നാണ്. ഇത് ശരിക്കും ഒരു ഭക്തയെന്ന് മാത്രമല്ല, ഈ ജഗന്നാഥപുരി ക്ഷേത്രവുമായിട്ടും ഈ ഭക്തയ്ക്ക് ഒരു ബന്ധമുണ്ട്. നമ്മളിന്ന് അതിനെ പറ്റിയിട്ടൊക്കെയാണ് കേൾക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കതൊക്കെ ഒന്ന് കേട്ട് നോക്കിയാലോ. നമുക്കിനി അധികം വൈകാതെ വീഡിയോയിലോട്ട് കിടക്കാം. ലാണ്ടിമാത എന്ന പേരിന്റെ അർത്ഥം തന്നെ തലയിൽ മുടിയില്ലാത്തവൾ എന്നാണ്. ഇങ്ങനെ തലയിൽ മുടിയില്ലാത്തൊരു സ്ത്രീ പുരിയിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ഈ സ്ത്രീ ഭഗവാൻ ജഗന്നാഥന്റെ പരമഭക്തയായിരുന്നു. ഇവർ ഭഗവാൻ ജഗന്നാഥനെ അവരുടെ മകനെ പോലെയാണ് കണക്കാക്കിയിരുന്നത്. ഭഗവാൻ ജഗന്നാഥന് എല്ലാ ദിവസവും 58 വിവിധ രീതിയിലുള്ള മധുര പലഹാരങ്ങളും നെയ്യും ഉൾപ്പെടുന്ന പദാർത്ഥങ്ങളാണ് അർപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ അമ്മ വിചാരിച്ചു, എല്ലാ ദിവസവും ഈ മധുര പലഹാരങ്ങളും നെയ്യും ഒക്കെ കഴിച്ച് എൻ്റെ മകൻ്റെ വയറ് വയ്യാതായാലോ. അങ്ങനെ വരാതിരിക്കാൻ ഈ അമ്മ വേപ്പിൻ്റെ ഇലയെല്ലാം അരച്ച് ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് ഒരു കലത്തിലാക്കി എല്ലാ ദിവസവും ഈ സിംഹദ്വാരത്തിൻ്റെ അവിടെ വന്ന് ഭഗവാനിത് അർപ്പിക്കുമായിരുന്നു. പക്ഷെ ഒരു ദിവസം ഈ അമ്മ ഈ വേപ്പിലയുടെ പേസ്റ്റുമായിട്ട് അങ്ങോട്ട് ചെന്നപ്പോഴേക്കും ആ സിംഹദ്വാരത്തിൻ്റെ അവിടെയുള്ള കാവൽക്കാരൻ ഈ അമ്മയെ പിടിച്ചു നിർത്തി. കലമൊക്കെയായിട്ട് ഈ സ്ത്രീ അകത്തോട്ട് പോകുന്ന കണ്ടപ്പോഴാണ് അയാൾക്ക് സംശയം തോന്നിയത്. അതുകൊണ്ടാണ് അയാൾ പിടിച്ചു നിർത്തിയത്. എന്നിട്ട് അയാൾ ചോദിച്ചു, എന്താണ് ഈ കലത്തിലുള്ളത്? വേപ്പില അരച്ചതാണ് എന്ന് ഈ അമ്മ മറുപടി പറഞ്ഞു. ഇതെന്തിനെ അകത്തോട്ട് കൊണ്ടുപോകുന്നത് എന്ന് കാവൽക്കാരൻ അമ്മയോട് ചോദിച്ചു. എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വേപ്പില അരച്ചത് കൊണ്ടുപോകുന്നത് എന്ന് അമ്മ മറുപടി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കാവൽക്കാരൻ വിചാരിച്ചു, ഈ അമ്പലത്തിൻ്റെ അകത്ത് എന്തോ ജോലി ചെയ്യുന്ന ഏതോ ഒരാളാണ് ഈ അമ്മയുടെ മകനെന്ന്. അതുകൊണ്ട് തന്നെ അയാൾ ചോദിച്ചു, മകൻ്റെ പേരെന്താണ്? ഇത് കേട്ടപ്പോഴേക്കും അമ്മയ്ക്ക് ദേഷ്യം വന്നു. അവിടെ അകത്ത് രണ്ട് വലിയ കണ്ണുമായിരിക്കുന്ന ഒരാളില്ലേ, അത് തന്നെയാണ് എൻ്റെ മകൻ എന്ന് അമ്മ മറുപടി പറഞ്ഞു. ഇത് കേട്ട് കാവൽക്കാരൻ അമ്മയോട് ചോദിച്ചു, ആര്? ജഗന്നാഥ സ്വാമിയോ? എന്നിട്ട് ഈ കാവൽക്കാരൻ വളരെ ദേഷ്യത്തോടെ ഈ അമ്മയോട് പറഞ്ഞു, എല്ലാവരും മധുര പലഹാരങ്ങളൊക്കെ ഭഗവാൻ അർപ്പിക്കുമ്പോൾ നിങ്ങൾ വെറും കയ്പുള്ളൊരു സംഭവമായിട്ട് ഭഗവാൻ അർപ്പിക്കാൻ വരുന്നോ? ഇതൊന്നും ഇവിടെ വേണ്ട, നിങ്ങളത് കൊണ്ടുപോയി കളഞ്ഞിട്ട് നിങ്ങൾ പൊയ്ക്കോണോ ഇവിടുന്ന് എന്നും പറഞ്ഞ് ഈ അമ്മയെ ഈ കാവൽക്കാരൻ തിരിച്ചയച്ചു. അന്ന് മൊത്തം ഈ അമ്മയ്ക്ക് വിഷമമായിരുന്നു. ഈ വേപ്പില അരച്ചത് കഴിക്കാതെ തൻ്റെ മകന് വയറുവേദന എടുത്തിരിക്കുമായിരിക്കും എന്നുള്ള ചിന്ത അമ്മയെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഈ അമ്മ വിഷമിച്ച് അറിയാതെ ഉറങ്ങിപ്പോയി. അപ്പോൾ ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ വന്നതോ സാക്ഷാൽ ജഗന്നാഥസ്വാമി. എന്നിട്ട് ഭഗവാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്താണിന്ന് വേപ്പില അരച്ചത് എനിക്ക് നൽകാത്തത്? അത് കഴിക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വയറുവേദനയാണ് എന്ന് ഭഗവാൻ അമ്മയോട് വളരെ വിഷമത്തോടെ പറഞ്ഞു. ഇത് കേട്ടതോടെ അമ്മയുടെ വിഷമം കുറച്ചുകൂടെ കൂടി. ഓ, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു, എൻ്റെ മകന് വയറുവേദന എടുത്തു, എനിക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ ആ അമ്മ പിന്നെയും വിഷമത്തിൽ മുഴുകിയിരുന്നു. അടുത്തതായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് പുരിയിലെ രാജാവിൻ്റെ സ്വപ്നത്തിലാണ്. എന്നിട്ട് ഭഗവാൻ രാജാവിനോട് ചോദിച്ചു, എൻ്റെ അമ്മ എനിക്കായി കൊണ്ടുവന്ന വേപ്പില അരച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾ അകത്തോട്ട് കൊണ്ടുവരാൻ സമ്മതിക്കാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ അമ്മയെ ഈ അമ്പലത്തിൻ്റെ അകത്തോട്ട് വരാൻ സമ്മതിക്കാത്തത്? ഇത്രയും ചോദിച്ചതിന് ശേഷം ഭഗവാൻ സ്വപ്നത്തിൽ നിന്ന് അപ്രത്യക്ഷനായി. ഇത് കേട്ടതും രാജാവ് ഭടന്മാരെയും കാവൽക്കാരെയും ഒക്കെ അയച്ച് ലാണ്ടിമാതയെ കൊട്ടാരത്തിലെത്തിച്ചു. എന്നിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയി ഈ വേപ്പില അരച്ചത് ഭഗവാൻ അർപ്പിച്ചു. ഇന്നും പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ ഈ ലാണ്ടിമാതയെ ഓർമ്മിച്ചുകൊണ്ടാണ് ഈ നീം പേസ്റ്റ് ഭഗവാൻ അർപ്പിക്കുന്നത്. ഇന്നും ഭഗവാൻ മധുര പലഹാരങ്ങളും നെയ്യും ഒക്കെ അർപ്പിച്ചതിന് ശേഷം അവസാനമായിട്ട് ഈ വേപ്പില അരച്ചത് ഭഗവാൻ അർപ്പിക്കുന്നുണ്ട്. ഇത് ഇന്നും ലാണ്ടിമാതയുടെ ആ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? നമ്മൾ ഏത് രൂപത്തിലാണ് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് അതേ രൂപത്തിലായിരിക്കും നമ്മളോട് ഭഗവാൻ തിരിച്ച് പ്രതികരിക്കുന്നത്. ഈ ലാണ്ടിമാത ഭഗവാൻ ജഗന്നാഥനെ സ്വന്തം മകനെ പോലെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഒരു മകൻ്റെ അതേ രീതിയിലാണ് അമ്മയോട് തിരിച്ചു പെരുമാറിയത്. അപ്പം ഇതാണ് ഭഗവാൻ ജഗന്നാഥൻ്റെ പരമഭക്തയായ ലാണ്ടിമാതയുടെ രസകരമായ കഥ. ജഗന്നാഥപുരി ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും ഫിക്സഡ് ആയിട്ടുള്ള റിച്വൽസ് അല്ല. ഇപ്പം ഏതെങ്കിലും ഒരു ഭക്തയോ ഭക്തനോ എന്തെങ്കിലും ഒരു പുതിയതായിട്ടൊരു കാര്യം ഭഗവാൻ വേണ്ടി ചെയ്യുവാണെങ്കിൽ അതും കൂടി ഇവരുടെ ഓൾറെഡി ആയിട്ടുള്ള റിച്വൽസിൻ്റെ കൂടെ ആഡ് ചെയ്യപ്പെടും. അങ്ങനെ ആഡ് ചെയ്യപ്പെട്ടതായ കുറേ റിച്വൽസ് ആ അമ്പലത്തിലുണ്ട്.
അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോക്ക് ഒരു തടസ്സവും ഇല്ല നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം അടുത്ത വീഡിയോ നമ്മൾ കാണുന്നവരേക്കും എല്ലാവരും സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.